പല ആളുടെയും സംശയമാണ്, 10-ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടിയവർക്ക് മാത്രമാണ് ടോപ്പ് ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ വന്നിട്ട് വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളതെന്ന്. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സുമയ്യയാണ്. ഇവിടെ നമ്മുടെ ടോപ്പ് ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കുന്ന വയനാട്ടിൽ നിന്ന് വന്ന്, വയനാട്ടിൽ നിന്നല്ലേ സുമയ്യ, വയനാട്ടിൽ നിന്നുള്ള സ്റ്റുഡന്റ് ആണ് സുമയ്യ. സുമയ്യയോട് എങ്ങനെയായിരുന്നു 10-ാം ക്ലാസ്സിലെ ജേണി? സുമയ്യയെ കുറിച്ച് പറയുമ്പോഴേ ഞാൻ ആദ്യമായി സുമയ്യനോട് ചോദിച്ചോണ്ട് പറയാം, 70% നിന്ന് ഇന്ന് 90% എത്തിയിരിക്കുകയാണ്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 70%, അതായത് സുമയ്യനോട് തന്നെ ചോദിക്കാം, നേരെ ഡയറക്റ്റ് ഞാൻ ക്വസ്റ്റ്യനിൽ കയറുകയാണ്, സുമയ്യ 10-ാം ക്ലാസ്സിൽ ഏത് സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, എത്രയായിരുന്നു അന്നത്തെ പെർസെന്റേജും കാര്യങ്ങളൊക്കെ? ഞാൻ നാട്ടിൽ തന്നെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അബൌട്ട് 70% മാർക്കായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഏത് സ്കൂളിൽ? നാട്ടിലെ തന്നെ ഒരു CBSE ആയിരുന്നു. CBSE സ്കൂളിലായിരുന്നു സുമയ്യ പഠിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇപ്പോ +1 റിസൾട്ട് വന്നിരിക്കുകയാണ് അല്ലേ, വളരെ സന്തോഷത്തിലാണ് സുമയ്യ. എന്റെ കൂടെ ഉള്ള അതിഥികളൊക്കെ വളരെ സന്തോഷത്തിലാണ്. എത്രയാണ് ഇപ്പോ മാർക്സ് വന്നിട്ടുള്ളത്? മാർക്ക് വന്നിരിക്കാണ്. എന്തൊക്കെയാണ് സുമയ്യക്ക് ഇപ്പം കുറെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം, ഞാൻ ഇൻട്രോയിൽ പഞ്ചിട്ട് പറഞ്ഞതുപോലെ കുറെ കുട്ടികളുടെ വിചാരം എന്താ വെച്ചാൽ 10-ാം ക്ലാസ്സിൽ 10+ വേണം, അല്ലെങ്കിൽ 90+ വേണം, അവർക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ വന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള സുമയ്യക്ക് എന്താ പറയാനുള്ള അവരുടെ? അങ്ങനൊന്നുമില്ല, അതൊക്കെ ജസ്റ്റ് നമ്മളുടെ ഒരു തിങ്കിങ് മൈൻഡ് സെറ്റിന്റെ ഒക്കെ ഒരു കാര്യമുള്ളൂ. നമുക്ക് നമ്മൾ വിചാരിച്ചാൽ പഠിക്കാൻ കഴിയും. ഇപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ നീറ്റിന്റെ ഒപ്പം തന്നെ നമ്മൾ ബോർഡ് എക്സാം എഴുതി. നീറ്റിന് നമ്മൾ ജസ്റ്റ് നമ്മള് ബോർഡ് എക്സാമിന് നമ്മൾ 2 മന്ത്സ്, ജനുവരി മുതൽ ജനുവരി ഫെബ്രുവരി മാർച്ച് എക്സാം ആയിരുന്നു. അപ്പൊ ഈ ഒരു ജസ്റ്റ് 2 മന്ത്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടാണ് അപ്പോ 90% എടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോ നമുക്ക് അങ്ങനെയൊന്നുമില്ല, സയൻസ് ഏതൊരു ഇതിലുള്ളവർക്കും അതായത് 10-ാം ക്ലാസ്സിൽ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് എന്റെ ഏരിയ ഇതാണ്. അപ്പൊ സുമയ്യാന്റെ പറയുകയാണെങ്കിൽ നീറ്റിലേക്കാണ്, നീറ്റ് ആണ് എന്റെ ഏരിയ എന്ന് മനസ്സിലാക്കുക, അവിടെ ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുക്കുക, നമ്മൾ പാഷനേറ്റായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുക, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതല്ലേ ചെയ്യാനുള്ളത് അല്ലേ? ഓക്കെ, ഏത് സുമയ്യക്ക് ഒരുപാട് സിസ്റ്റംസ് ഇപ്പം 10-ാം ക്ലാസ്സിൽ ഇത് 10-ാം ക്ലാസ് കഴിഞ്ഞവരത് കേട്ടുകൊണ്ടിരിക്കുക സുമയ്യ. വിശേഷം ടോപ്പയുടെ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സിസ്റ്റം ഉണ്ട് പറയാൻ, നമ്മുടെ ഈ വീഡിയോയുടെ ലെങ്ത് മതിയാവില്ല. സുമയ്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിസ്റ്റമായിട്ട്, പഠന പ്രവർത്തനങ്ങളിൽ ഇഷ്ടപ്പെട്ട ഒരു സിസ്റ്റമായി മാറിയത് ഏതാണ്? ഇവിടുത്തെ ചാപ്റ്റർ ഷൂട്ടാണ് എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയിട്ടുള്ളത്. ചാപ്റ്റർ ഷൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് NCERTയിലുള്ള ഈച്ച് ആൻഡ് എവറി പ്രോബ്ലംസ് നമ്മള് ചെയ്യും. അത് ചെയ്ത് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ബോർഡ് എക്സാമും അതേപോലെ നീറ്റ് എക്സാമും എല്ലാത്തിനും നമുക്ക് കോമ്പറ്റിറ്റീവ് എക്സാമിനും തിയററ്റിക്കൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ഒരേപോലെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളല്ലേ. ഓക്കെ, എങ്ങനെയുണ്ട് ഫാമിലിയൊക്കെ? ഇപ്പൊ എന്താ പറഞ്ഞത്, എങ്ങനെ മാർക്കറ്റ് നല്ല കൂടിയപ്പോ? ഉമ്മാന്റെ ഒരു മെസ്സേജ് ഉണ്ട് ഇതിനകത്ത്, വീട്ടിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്താ, വളരെ സന്തോഷത്തിലാണ് അവരൊക്കെ വലിയ മാർക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ വീട്ടിന്റെയൊക്കെ? അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, ഹാപ്പി മോഡലാണ്. ഞാൻ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ രജിസ്റ്റർ നമ്പർ ഞാൻ പേടിച്ചിട്ട് അവർക്കൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഞാൻ വിളിക്കുമ്പോഴാണ് അവര് റിസൾട്ട് അറിയണം. ഭയങ്കര ഹാപ്പിയായിരുന്നു. 90% എന്ന് പറയുമ്പോൾ വളരെ സ്പെസിഫിക് ആയി പറയേണ്ടത് ലാംഗ്വേജിലാണ് കുറെ മാർക്ക് പോയിട്ടുള്ളത്. അവളുടെ ബാക്കി സയൻസ് വിഷയങ്ങളിലൊക്കെ നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സ്പെസിഫിക് ആയി പറയേണ്ടത്. അപ്പൊ ഇത് കാണുന്ന കൂട്ടുകാരോട് അവരുടെ പാരന്റ്സിനോട് ഒക്കെ ഒരു വാക്യം പറയാനുള്ളൂ, നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാണെങ്കിൽ തുടർന്ന് ടോപ്പ ഇന്റഗ്രേറ്റഡ് സ്കൂളിന്റെ സിസ്റ്റം അടിപൊളിയാണ്. അപ്പം മകള് അതന്നെയാണ് സുമയ്യ പറഞ്ഞു വെച്ചത്, സിസ്റ്റം അടിപൊളി. ഇവിടെ വെച്ചാല് നമുക്ക് ബോർഡ് എക്സാമിന് ആണെങ്കിൽ ബോർഡ് എക്സാമിന്റെ തലേന്ന് രാവിലെ മുതൽ ഈവനിങ് വരെ ഒരു സ്ട്രെച്ച് ട്യൂഷൻ ഉണ്ടാവും. പിന്നെ അന്ന് തന്നെ 6:00 മുതൽ 10:30 വരെ സെക്കൻഡ് സ്ട്രെച്ച് ട്യൂഷൻ. പിന്നെ 5:00 മുതൽ 7:00 വരെ തേർഡ് സ്ട്രെച്ച് ട്യൂഷൻ. പിന്നെ നമ്മള് നേരത്തെ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകും, അവിടെ വെച്ചിട്ട് നമുക്ക് റിവിഷൻ കൂടെ ആകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആകും. എന്നിട്ട് പിന്നെ നമുക്ക് എക്സാം എഴുതി ഇങ്ങോട്ട് വരാനുള്ളതേ ഉള്ളൂ. ഓ, അത് നിങ്ങൾ അതാണ് ഒരു എക്സാം ഡേ, ഞാൻ ചോദിച്ചിട്ടില്ല, പക്ഷേ സുമയ്യക്ക് ഇഷ്ടപ്പെട്ട ഒരു പദ്ധതിയായിട്ടേ തോന്നി. അതുകൊണ്ട് സുമയ്യ അത് ഇടയിൽ കയറി നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളും ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ വരുമ്പോൾ ഒരു എക്സാമിൽ എങ്ങനെയാണ് എന്നുള്ളതാ. ആദ്യം ഒരു റിവിഷൻ, 4 റിവിഷൻ കഴിഞ്ഞിട്ടായി കുട്ടികളെ എക്സാമിന് വേണ്ടി പോവുക എന്നുള്ളത്. എക്സാമിന്റെ തലേ ദിവസം പോലും റിവിഷൻ കൊടുത്ത് പക്കാക്കി ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും ചെയ്യിപ്പിച്ച് കോർഡിനേറ്റർമാർ വഴി അത് ഫിൽട്ടർ ചെയ്തിട്ടാണ് അവർ എക്സാമിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പം 10-ാം ക്ലാസ്സിൽ മാർക്ക് കുറവുള്ള കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടാവും, അതിനകത്ത് ടെൻഷൻ അടിച്ചിട്ട് അവരോട് പറയാനുള്ള വാക്ക് എന്താ സുമയ്യ? നിങ്ങൾ സയൻസ് എടുക്കാനോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 10-ാം ക്ലാസ് മാർക്ക് നമ്മൾ മൈൻഡ് ചെയ്യേ വേണ്ട. ജസ്റ്റ് നമുക്ക് അഡ്മിഷൻ കിട്ടിയാൽ നമുക്ക് പഠിച്ചെടുക്കാനുള്ളത് കേട്ടോ.
അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.